18 ഭേദഗതികൾ 18 ഭേദഗതികൾ ഉൾപ്പെടെയാണ് രാംനാഥ് കോവിന്ദ് സമിതി നിർദ്ദേശിച്ചത്. അക്കാര്യത്തിൽ ഇപ്പോൾ ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അതിനപ്പുറത്ത് രാഷ്ട്രീയമായ ചില ചർച്ചകളും കൗതുകവും ഉണ്ടല്ലോ. ഇപ്പോൾ 3 ടേമായിരിക്കുന്നു NDA സർക്കാർ, BJP സർക്കാർ, മോദി സർക്കാർ. അടുത്ത ടേമിലെങ്കിലും വീഴ്ത്താൻ കഴിഞ്ഞേക്കുമെന്ന് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സഖ്യമാകെ പ്രതീക്ഷിക്കുന്നിടത്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി എന്ത് എന്നതാകും ചോദ്യം. അല്ല, അങ്ങനെയല്ല, അത് വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ 3-ാമതൊരു ടേമിൽ BJP വരുമോ, ആ സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കുമോ പ്രധാനമന്ത്രി എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഘടനാപരമായി ബാധിക്കാവുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മുടേത് പ്രസിഡൻഷ്യൽ രീതിയല്ല. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുക്കൽ 4 കൊല്ലത്തേക്കാണ്, സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 6 കൊല്ലത്തിലാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക്, അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 കൊല്ലത്തിലൊരിക്കലാണ്. ഈ കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും, 2-ാം ലോകയുദ്ധം നടന്നിരുന്നപ്പോഴും ആ യുദ്ധം നടക്കുന്നതിനിടയിലും ഈ തെരഞ്ഞെടുപ്പ് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നടത്തി. അവിടെ കൃത്യ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്, ആ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല. ഓരോ 2 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ട്, കാരണം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലുള്ള തെരഞ്ഞെടുപ്പുണ്ട്. 4 കൊല്ലം കൂടുമ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിനോടൊപ്പം നടക്കും. 6 കൊല്ലം കഴിയുമ്പോൾ മറ്റേ തെരഞ്ഞെടുപ്പ് നടക്കും. ഇത് കൃത്യമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംവിധാനമാണ്, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ ഈ നമ്മൾ പിന്തുടരുന്നത് ബ്രിട്ടീഷുകാരുടെ വെസ്റ്റ് മിനിസ്റ്റർ സമ്പ്രദായമാണ്. അത് പ്രകാരം ഏതൊരു നിയമസഭയാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും അതില് ഈ സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം, നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം മാത്രമേ സർക്കാർ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരിക്കൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടായിട്ട് വരും, അല്ലെങ്കിൽ ബദൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് വരും. അപ്പോൾ തെരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ട് വരും. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്ത് 1989 ശേഷം വളരെ കാലം രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിന്നത്. അത് മാത്രമല്ല, വേണമെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് നിയമസഭ നേരത്തെ പിരിച്ചുവിട്ട് അല്ലെങ്കിൽ പാർലമെന്റ് നേരത്തെ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്താം. 1971 ഇന്ദിരാഗാന്ധി നടത്തിയ പോലെ നടത്താം, അതല്ലെങ്കിൽ വാജ്പേയി ചെയ്ത പോലെ 2004 നടത്തിയ പോലെ വേണമെങ്കിൽ നടത്താം. അതൊക്കെ ഈ നമ്മുടെ വെസ്റ്റ് മിനിസ്റ്റർ സമ്പ്രദായത്തിൽ സാധിക്കും. ഒരു പാർലമെന്റ് 5 കൊല്ലം നിലനിൽക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റിയില്ല, അവിടെ പ്രശ്നം. അപ്പോൾ ഭൂരിപക്ഷം ഉള്ള സർക്കാരാണെങ്കിൽ കുഴപ്പമില്ല, 5 കൊല്ലം തികച്ചു ഭരിക്കും. ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാരാണെങ്കിൽ ഇതിന് മന്ത്രിസഭ 5 കൊല്ലം തേക്കാതെ രാജിവെച്ചു പോകാനുള്ള സാധ്യത, പിന്നീട് ഒരു ബദൽ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ തന്നെ 57 സർക്കാരിനെ ഡിസ്മിസ് ചെയ്തതിന് ശേഷം 59 1960 ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുന്നു. പിന്നെ 65 തെരഞ്ഞെടുപ്പ് നടത്തി, ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ വന്നപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധ്യതകൾ ഈ സംവിധാനത്തിൽ. ജയശങ്കർ സംസാരിച്ചതിന്. എന്തായാലും വളരെ നിർണായകമായ ചുവടുവെപ്പിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ്. ഇന്ന് രാവിലെ ചേർന്നിരിക്കുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അടുത്ത ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം.